डियर स्टूडेंट्स आराम क्लास सोशल साइंस मध्यकाल इंडिया अधिकार केंद्र फर्स्ट चैप्टर प्रधान पॉइंट या वीडियो इंडिया भरण चल राजवंश आ राजवंश प्रधान भरणाधिकारे वीडियो ई चैप्टर प्रतिपादिक सल्तानेट काल घटते आद्यम ई पाठभागत परामर्शिकपुर सीई आरूटी मुदल सीई आरूटी वाल सल्तानेट काल घट काल प्रधानपेट अंज राजवंश इंडिया भरण अडिम राजवंशं खल्जी राजवंशं तुक्लक राजवंशं सईद राजवंशं लोधी राजवंशं ई अंज राजवंश चेर्त सल्तानेट काल घट ई राजवंशेल डेल्ही आस्थान तुम्हारे भरण आरवल्ली पर्वत निर डेल्ही की प्रकृतिया और संरक्षण नल्कि कूड़ा यमुना नदी तीर डेल्ही की आवश्यक जलम उरती ई कारण डेल्ही आस्थानी सल्तानेट काल भरण सल्तानेट काल इंडिया भरण आद्य राजवंश अडिम राजवंश ई अडिम राजवंशते मामलुक राजवंश कुतुबुद्दीन ऐबक अडिम राजवंश स्थापक इद्देहम कुतुब मीनार पणि तुंगी व्यक्ति इद्देहम प्रधानपेट भरणाधिकार इल्तुमिश सुल्तान रसिया बालबण इल्तुमिश बंगाल मुल्तान लाहौर स्थल आक्रमित कीड़क तंग जिताल रु नाणयू इल्तुमिश मगलाय सुल्तान रसिया अधिकार वनु डेल्ही सुल्तानेट ऐक वनिता भरणाधिकार सुल्तान रसिया ई अडिम राजवंश शक्तन भरणाधिकार बालबण बालबण शेषं अडिम राजवंश तकर्नु ई अडिम राजवंश अडिम राजवंश इंडिया भरण राजवंश खल्जी राजवंश खल्जी राजवंश प्रधान भरणाधिकार अलाउद्दीन खल्जी इद्देहत्तिन्टे कालघट्टत्तान തെക്കേ ഇന്ത്യയിലെയും പടിഞ്ഞാറ് ഇന്ത്യയിലെയും പ്രദേശങ്ങൾ ഡൽഹി സുൽത്താനേറ്റിന്റെ കീഴിലാകുന്നത് ഇദ്ദേഹം ആദ്യം ആക്രമിച്ച് കീഴടക്കിയ പ്രദേശമായിരുന്നു ഗുജറാത്ത് ഗുജറാത്ത് ആക്രമിച്ച് കീഴടക്കിയതോടുകൂടി തുറമുഖങ്ങൾ അലാഉദ്ദീൻ ഖൽജിയുടെ നിയന്ത്രണത്തിലായി ഈ തുറമുഖങ്ങൾ വഴി അദ്ദേഹം നല്ലയിനം കുതിരകളെ ഇറക്കുമതി ചെയ്തു ഈ കുതിരകളെ അദ്ദേഹം സൈന്യത്തിൽ ഉപയോഗിക്കുകയും ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തുകയും ചെയ്തു ഈ സൈന്യം ഉപയോഗിച്ചാണ് അദ്ദേഹം പല ആക്രമണങ്ങളും നടത്തിയത് खल्जी राजवंश तकर्चुश इंडिया भरण राजवंश तुक्लक राजवंश तुक्लक राजवंश श्रद्धेयन भरणाधिकारी मुहम्मद बिन तुक्लक इद्देहते चरित्र बुद्धिमान विट्टी विशेषिप इद्देहम राज्य तलस्थान डेल्ही देवगिरी मान दौलताबाद पुनर्नामकरण तीरु इद्देहे तीरान तेटाण मनसुद तुक्लक राजवंश सईद लोधी राजवंश इंडिया भरण सल्तानेट काल ऐटों राजवंश राजवंश लोधी राजवंश ई लोधी राजवंश ऐटोंवसानते भरणाधिकारी इब्राहिम लोधी लोधी राजवंशान भरणाधिकार इब्राहिम लोधी बाबर 1526 ഏപ്രിൽ 26 പാനിപ്പത്ത് എന്ന സ്ഥലത്ത് വെച്ച് യുദ്ധത്തിൽ ഏർപ്പെട്ടു ഈ യുദ്ധത്തെ പാനിപ്പത്ത് യുദ്ധം എന്ന് അറിയപ്പെടുന്നു ഈ യുദ്ധത്തിൽ ബാബർ വെടിയുണ്ട പീരങ്കി തുടങ്ങിയവ ഉപയോഗിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പാനിപ്പത്ത് യുദ്ധത്തിൽ ബാബർ നിഷ്പ്രയാസം ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തി അതുകൊണ്ട് തന്നെ പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം സൽത്താനേറ്റ് കാലഘട്ടം പൂർണ്ണമായും അവസാനിക്കുകയും മുഗൾ രാജവംശത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ഈ മുഗൾ രാജവംശത്തിന്റെ സ്ഥാപകനായിരുന്നു ബാബർ ബാബർ ഹുമയൂൺ അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസേബ് തുടങ്ങിയവരായിരുന്നു മുഗൾ രാജവംശത്തിലെ പ്രധാന ഭരണാധികാരികൾ ഈ ഭരണാധികാരികളിൽ വെച്ച് ഏറ്റവും ശക്തനായത് അക്ബർ ആയിരുന്നു അക്ബർ ശക്തമായ ഒരു സൈന്യത്തെ നിലനിർത്തി ഇതിനുവേണ്ടി അദ്ദേഹം മാൻസബ്ദാരി എന്ന സമ്പ്രദായം ആവിഷ്കരിച്ചു ഈ രീതി പ്രകാരം എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒരു തങ്ങളുടെ കീഴിൽ ഒരു നിശ്ചിത സൈന്യത്തെ നിലനിർത്തണമായിരുന്നു
അദ്ദേഹം ഒരു ശക്തമായ സൈന്യത്തെ നിലനിർത്തുകയും ഈ സൈന്യം ഉപയോഗിച്ച് പല ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. മുഗൾ ശില്പകല കൂടുതൽ വികാസം പ്രാപിച്ചത് ഷാജഹാൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഷാജഹാൻ തൻ്റെ ഭാര്യയായ മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി താജ്മഹൽ നിർമ്മിച്ചു. മുഗൾ സാമ്രാജ്യം കൂടുതൽ വിസ്തൃതി ആർജിച്ചത് ഔറംഗസേബിൻ്റെ കാലഘട്ടത്തായിരുന്നു. ഔറംഗസേബിന് ശേഷം ധാരാളം ഭരണാധികാരികൾ വന്നെങ്കിലും അവരായിരുന്നു അത്ര ശക്തരായ ഭരണാധികാരികൾ ആയിരുന്നില്ല. മുഗൾ സാമ്രാജ്യത്തിന് ശേഷം നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും ചില പശ്ചിമേന്ത്യയിലും ഭരണം നടത്തിയിരുന്ന ചില രാജവംശങ്ങളെക്കുറിച്ചാണ്. ചോള സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം എന്നീ മൂന്ന് രാജവംശങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. ചോള സാമ്രാജ്യം, വിജയനഗര സാമ്രാജ്യം, ബാമിനി സാമ്രാജ്യം ഇവർ ഈ മൂന്ന് രാജവംശങ്ങളുമാണ് ദക്ഷിണേന്ത്യയിൽ ഭരണം നടത്തിയിരുന്നത്. സി 9-ാം നൂറ്റാണ്ടിലാണ് ചോള സാമ്രാജ്യം പ്രബലമായി തീരുന്നത്. രാജരാജ ചോളൻ, രാജേന്ദ്ര ചോളൻ തുടങ്ങിയവരായിരുന്നു രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ. ഈ ചോള സാമ്രാജ്യം ശക്തമായൊരു നാവിക സൈന്യത്തെ നിലനിർത്തിയിരുന്നു. വിജയനഗര സാമ്രാജ്യം 14-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത്. ഹരിഹരൻ, ബുക്കൻ എന്നിവരാണ് വിജയനഗര സാമ്രാജ്യം സ്ഥാപിച്ചത്. ഈ രാജവംശത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു കൃഷ്ണദേവ രായ. ബാഹ്മനി സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് അലാവുദ്ദീൻ ഹസൻ ബാഹ്മൻ ഷാ ആയിരുന്നു. കൃഷ്ണ, തുംഗഭദ്ര എന്നീ രണ്ട് നദികൾക്കിടയിലുള്ള റെയ്ച്ചൂർ എന്ന പ്രദേശത്തിനു വേണ്ടി ബാമിനി സാമ്രാജ്യത്തിലെയും വിജയനഗര സാമ്രാജ്യത്തിലെയും ഭരണാധികൾ പരസ്പരം ഏറ്റുമുട്ടിയിരുന്നു. പശ്ചിമേന്ത്യയിൽ മറാത്ത എന്ന രാജവംശമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. പശ്ചിമേന്ത്യയിൽ മറാത്ത എന്ന രാജവംശമായിരുന്നു ഭരണം നടത്തിയിരുന്നത്. വിന്ധ്യ, സത്പുര എന്നീ പർവ്വതനിരകളും നർമ്മദ, താപ്തി എന്നീ നദികളും മറാത്ത സാമ്രാജ്യത്തെ വേർതിരിച്ചിരുന്നു. ഇവ പ്രകൃതിദത്തമായ ഒരു സംരക്ഷണം മറാത്ത സാമ്രാജ്യത്തിന് നൽകി. മറാത്ത സാമ്രാജ്യത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ശിവജി. ഇദ്ദേഹം ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ഛത്രപതി ശിവജി എന്നറിയപ്പെടുകയും ചെയ്തു. ഇദ്ദേഹത്തിൻ്റെ ഭരണ സമ്പ്രദായം തുടർന്നു വന്ന പല രാജാക്കന്മാരും പിന്തുടർന്നു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായും പഠിച്ചത് സൽത്താനേറ്റ് കാലഘട്ടത്തെയും മുഗൾ കാലഘട്ടത്തെയും ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും ചില രാജവംശങ്ങളെയും കുറിച്ചാണ്. സൽത്താനേറ്റ് കാലഘട്ടത്തിൽ ഭരണം നടത്തിയത് 5 രാജവംശങ്ങളായിരുന്നു. അടിമ രാജവംശം, ഖൽജി രാജവംശം, തുക്ലക് രാജവംശം, സെയ്ദ് രാജവംശം, ലോധി രാജവംശം. ഈ സൽത്താനേറ്റ് കാലഘട്ടം അവസാനിക്കുന്നത് പാനിപ്പത്ത് യുദ്ധത്തോടുകൂടിയാണ്. പാനിപ്പത്ത് യുദ്ധത്തിൽ ഇബ്രാഹിം ലോധി രാജവംശത്തിലെ അവസാനത്തെ ഭരണാധികാരിയായ ഇബ്രാഹിം ലോധി ബാബറുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും പരാജയപ്പെടുകയും ചെയ്തു. അതോടുകൂടി സൽത്താനേറ്റ് കാലഘട്ടം അവസാനിച്ചു. പകരം മുഗൾ സാമ്രാജ്യം ആരംഭിച്ചു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ബാബറായിരുന്നു. പിന്നീട് നമ്മൾ പഠിച്ചത് മുഗൾ സാമ്രാജ്യത്തിലെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ ആരെല്ലാം എന്ന് പറഞ്ഞു. അതിലേറ്റവും ശക്തൻ അക്ബറാണ്. തുടർന്ന് പഠിച്ചത് ദക്ഷിണേന്ത്യയിലെയും പശ്ചിമേന്ത്യയിലെയും അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ്. ദക്ഷിണേന്ത്യയിൽ അധികാരം നടത്തിയത് ചോള, വിജയനഗര, ബാമിനി സാമ്രാജ്യങ്ങളായിരുന്നു. പശ്ചിമേന്ത്യയിൽ ഭരണം നടത്തിയത് മറാത്ത സാമ്രാജ്യമായിരുന്നു.